നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പുഴുക്കുത്തുകൾ പുറത്തു പോയതിന്റെ ആശ്വാസത്തിൽ കൂടിയാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് നയിക്കുന്ന ശിവസേന എന്ന മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് തകർച്ചയുടെ ഒരു അവസ്ഥയുമില്ല. ഭരണം നഷ്ടപ്പെട്ടു, അത് സത്യം തന്നെയാണ്. പക്ഷേ പോകേണ്ടവർ പോയി. MLA മാർ റിസോർട്ടിലേക്ക് പോകാനല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തത്. MLA മാർ എപ്പോഴും നിയമസഭയിലേക്ക് എത്തുക, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ്. എന്നാൽ റിസോർട്ട് മോഡൽ ഭരണ രാഷ്ട്രീയം നടത്തുന്നത് BJP ആണ്. അവരുടെ കയ്യിലെ കളിപ്പാവയായി ഷിൻഡെയും കൂട്ടരും മാറിയതിൽ ശിവസേനയും ജനങ്ങളും ഒരുപോലെ തന്നെ ഖേദിക്കുന്നു. ഇങ്ങനൊരു അവസരം കൊടുത്തതിൽ ശിവസേനാ നേതാവും അതോടൊപ്പം തന്നെ ഇങ്ങനെ ജയിപ്പിച്ചു വിട്ടതിൽ ജനങ്ങളും ഒരുപോലെ തന്നെ ഇവരെ ഓർത്ത് ഖേദിക്കുകയാണ്. അത് എന്തു തന്നെ ആയിരുന്നാലും അടുത്ത തവണ അങ്ങനെയുള്ള ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് ജനങ്ങൾ പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിൽ ഇനി ഇവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ശിവസേനയിലെ ചതിയന്മാർ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു. ശിവസേനയ്ക്കകത്ത് ഇനി ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. 15-ോ 16-ോ MLA മാർ ഞങ്ങൾക്കുണ്ടെങ്കിൽ അത്രയും മതി എന്ന് വിചാരിക്കും. ഞങ്ങളുടെ MLA മാരുടെ സംഖ്യ കൂടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കാണാമെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട്. കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു മഹാവികാസ് അഘാടി. അത് അങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടമെന്നും ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്. ത്രികക്ഷി സഖ്യം NCP, ശിവസേന, കോൺഗ്രസ് വേണ്ടി വന്നാൽ കോൺഗ്രസും NCP യും ലയിക്കുന്നതിനെ പറ്റി വരെ ആലോചനയുണ്ട്. ശരത് പവാർ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തിന് നിൽക്കുകയാണ്. ഭിന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ ഏകീകരിച്ച് ഒന്നിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ശരത് പവാർ എന്ന രാഷ്ട്രീയ നേതാവിനറിയാം. അദ്ദേഹത്തിന് വർഷങ്ങളുടെ തഴക്കവും പഴക്കവുമുണ്ട്. എൻഫോഴ്സ്മെന്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും ഒന്നും ഉമ്മാക്കി കണ്ടാൽ പേടിക്കുന്ന നേതാവല്ല ശരത് പവാർ എന്ന് 100 തവണ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പവാറിനുള്ള കെൽപ്പ് മറ്റാർക്കും ഇല്ല. മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും പവാറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ്. പവാറിന്റെ ജനപിന്തുണയും അദ്ദേഹത്തിന് കിട്ടുന്ന ജനസ്വീകാര്യതയും മറ്റൊരു നേതാവിനും അവിടെ അർഹതപ്പെടാൻ ഇല്ല എന്നുള്ളതാണ്. 80-കളുടെ തുടക്കത്തിൽ ആണെങ്കിൽ പോലും പവാർ ഇപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്. ശക്തനാണ്, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ പവാറിന്റെ രാഷ്ട്രീയ ബുദ്ധിയൊന്നും ഫട്നാവിസിനോ എക്താ ഷിൻഡെയ്ക്കോ പ്രവചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് പല അവസരത്തിലും നരേന്ദ്രമോദി പവാറിനെ കൂടിക്കാഴ്ച നടത്താൻ വിളിക്കുകയും അദ്ദേഹത്തെ BJP NDA മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പവാർ പക്ഷേ അതിനെയൊക്കെ നിരസിച്ചിട്ടേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് ലയിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. NCP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. എന്നാൽ NCP ക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺഗ്രസിലേക്ക് ലയിക്കേണ്ടി വരും. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനേക്കാൾ ശക്തമാണ് NCP എങ്കിൽ പോലും കോൺഗ്രസ് ദേശീയ തലത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ബൃഹത് പാർട്ടി തന്നെയാണ്. അതിന്റെ ഒപ്പം നിർത്തുക എന്നുള്ള ശക്തമായ ഒരു നിലപാടിനോടൊപ്പം നിൽക്കാൻ, ദേശീയതയ്ക്കൊപ്പം നിൽക്കാനാണ് അദ്ദേഹത്തിന് എപ്പോഴും ആഗ്രഹം.